ഫസ്റ്റ് നമുക്ക് ടിപ്പ് നമ്പർ വൺ എന്താണെന്ന് നോക്കാം. ടിപ്പ് നമ്പർ വൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ യൂട്യൂബിൻ്റെ ഹോം പേജിൽ ഒരുപാട് വീഡിയോസ് നമുക്ക് യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യാറുണ്ട്. അത് പുതിയ പുതിയ ക്രിയേറ്റേഴ്സിന് സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് ഇഷ്ടമില്ലാത്ത വീഡിയോസൊക്കെ നമ്മുടെ ഹോം പേജിൽ വന്ന് കിടക്കും, ഇഷ്ടമില്ലാത്ത കുറേ ചാനൽസ് നോക്കി. അപ്പോൾ അത് നമുക്ക് വേണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ആ വീഡിയോസിൻ്റെ സൈഡിലായിട്ട് ത്രീ ഡോട്ട്സ് കണ്ടല്ലോ, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നോട്ട് ഇൻട്രസ്റ്റഡ് ഡോണ്ട് റെക്കമെൻഡ് ചാനൽ എന്നൊക്കെ പറഞ്ഞ് കാണും. അപ്പോൾ അതിലേതെങ്കിലും ഒന്ന് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ യൂട്യൂബ് നമുക്കത് പിന്നീട് റെക്കമെൻഡ് ചെയ്യില്ല. പിന്നെ നമുക്ക് വേണമെങ്കിൽ ടെല്ലസ് വൈ അതെന്താണെന്നൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതിന് കറക്റ്റ് റീസണൊക്കെ നമുക്ക് കൊടുക്കാവുന്നതാണ്, ഇല്ലെങ്കിൽ അത് ലീവ് ചെയ്യാം. അപ്പോൾ അതാണ് എൻ്റെ ടിപ്പ് നമ്പർ വൺ. അത് നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കും. ടിപ്പ് നമ്പർ ടു എന്ന് പറയുന്നത് നമ്മൾ യൂട്യൂബ് സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് അപ്പിയറൻസ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ യൂട്യൂബിൻ്റെ തീം മാറ്റാൻ പറ്റുന്നതാണ്. അവിടെ ഡാർക്ക് തീമും ലൈറ്റ് തീമും ഉണ്ട്. ഇപ്പോൾ ഞാൻ ലൈറ്റ് തീം കൊടുത്തപ്പോൾ ലൈറ്റ് തീം വന്നിരുന്നു, ഡാർക്ക് ചെയ്യുമ്പോൾ ഡാർക്കിലേക്കും പോകും. പിന്നെ ടിപ്പ് നമ്പർ ത്രീ, ഇത് നമുക്ക് കാണാം, റിമൈൻ മീ ടു ടേക്ക് എ ബ്രേക്ക്. നമുക്കറിയാം നമുക്ക് ഫോൺ യൂസേജ് ഒരുപാട് കൂടുതലാണ്, അപ്പോൾ നമ്മൾ യൂട്യൂബൊക്കെ എടുക്കുമ്പോൾ ഒരുപാട് യൂസ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ ഒരു റിമൈൻഡർ സെറ്റ് ചെയ്യാം. ഇനിയിപ്പോൾ വൺ അവർ ആണ് നമുക്ക് വേണ്ടെങ്കിൽ വൺ അവർ കൊടുക്കുക, ഹാഫ് ആൻ അവർ, ടു അവേഴ്സ്, അങ്ങനെ നമ്മൾ നമുക്ക് എത്രത്തോളം വേണമെന്നുള്ള ഒരു ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ യൂസേജ് നമുക്ക് കുറക്കാൻ പറ്റും. അടുത്തത് ടിപ്പ് നമ്പർ ഫോർ, ഇതൊരു ബെഡ് ടൈം സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മൾ രാത്രി ഒരുപാട് നേരം മൊബൈൽ യൂസ് ചെയ്തിരുന്ന്, അതായത് യൂട്യൂബൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ ചിലപ്പോൾ സമയമൊക്കെ നോക്കുമ്പോൾ ഒരു മണിയൊക്കെ ആയി കാണാറുണ്ട്. അപ്പോൾ നമുക്ക് 11:30 ഉറങ്ങേണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ബെഡ് ടൈം നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ റിമൈൻഡർ വരുന്ന സമയത്ത് നമുക്ക് ആ ഉറങ്ങാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകും. ഒരു എൻ ടൈം കൂടി കൊടുത്തിട്ട് നമുക്ക് അത് സെറ്റ് ചെയ്യാവുന്നതാണ്. രാവിലെ ഓഫീസിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ജോലി തിരക്കുകളൊക്കെ ഉള്ള ആൾക്കാർക്ക് നേരത്തെ കിടക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ആ ഒരു റിമൈൻഡർ നമുക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സെറ്റിംഗ്. സെറ്റിങ്സിൽ തന്നെ റിമൈൻ മീ വെൻ ഇറ്റ്സ് ബെഡ് ടൈം എന്നുള്ള ഒരു ഓപ്ഷൻ കൂടിയുണ്ട്. അതേപോലെ തന്നെ ബ്രേക്ക് എടുക്കുന്നതിന് പോലെ തന്നെ അവിടെ താഴെ തന്നെ ഉള്ള ഒരു ഓപ്ഷനാണിത്. അപ്പോൾ ഇതും വളരെയധികം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും, ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നെക്സ്റ്റ് ടിപ്പ് നമ്പർ ഫൈവ് ആണ്. ടിപ്പ് നമ്പർ ഫൈവ് അത്യാവശ്യം എല്ലാവർക്കും അറിയുന്നുണ്ടാവും, നമ്മുടെ ഹിസ്റ്ററി ക്ലിയർ ചെയ്യേണ്ട കാര്യമാണ്. ഇതുകൂടി സെറ്റിങ്സിലുണ്ട്, യൂട്യൂബിൻ്റെ സെറ്റിങ്സ് തന്നെ ഉണ്ട്. അതായത് നമ്മൾ വാച്ച് ഹിസ്റ്ററി ഉണ്ടാവുമല്ലോ, അത് നമുക്കിപ്പോൾ ആ ഒരു ഹിസ്റ്ററി ആരും കാണരുത് എന്നുള്ള ഒരു കാര്യം ഉണ്ടെങ്കിൽ നമുക്ക് സെറ്റിങ്സിൽ നമുക്ക് ക്ലിയർ വാച്ച് ഹിസ്റ്ററി കൊടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ കൂടിയുണ്ട്. ഞാൻ യൂട്യൂബ് സെറ്റിങ്സിൽ പോയിട്ടുണ്ട്, അതിൽ ക്ലിയർ വാച്ച് ഹിസ്റ്ററി എന്നുള്ളൊരു ഓപ്ഷൻ താഴത്തായിട്ടുണ്ട്. അത് ഞാൻ സെലക്ട് ചെയ്തപ്പോൾ അതിൻ്റെ ഒരു ബോക്സ് ഓപ്പൺ ചെയ്ത് വന്നിട്ടുണ്ട്. അതിൽ ഞാൻ ഓക്കെ കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ പെർമിഷൻ വാങ്ങിച്ചിട്ട് യൂട്യൂബ് തന്നെ ആ ഡാറ്റ ക്ലിയർ ചെയ്യുകയാണ്. നമ്മൾ ഹിസ്റ്ററിയിൽ പോയി നോക്കുകയാണെങ്കിൽ ഹിസ്റ്ററി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സെർച്ച് ലിസ്റ്റ് നമുക്ക് നോക്കാം. നമ്മൾ നേരത്തെ കാണിച്ചുള്ള സെർച്ച് ലിസ്റ്റ്, ഒരുപാട് സെർച്ച് ലിസ്റ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ നോക്കൂ, ദിസ് ലിസ്റ്റ് ഹാസ് നോ വീഡിയോസ് എന്നാണ് കാണിക്കുന്നത്. അത് യൂട്യൂബ് മൊത്തമായിട്ട് ആ ഡാറ്റാസൊക്കെ ക്ലിയർ ചെയ്തു. ഇതാണ് ഈ ഒരു ടിപ്പ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും അറിയില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. നെക്സ്റ്റ് ടിപ്പ് നമ്പർ സിക്സ് ആണ്. ഇത് നമ്മളൊരു വീഡിയോ പ്ലേ ചെയ്യുന്ന സമയത്ത് അതിൽ എന്തൊക്കെ നമുക്ക് മാറ്റങ്ങൾ വരുത്തുക എന്നുള്ള ഒരു കാര്യമാണ് ഈ ഒരു ടിപ്പ്. അപ്പം അതിൻ്റെ സൈഡിലായിട്ടുള്ള ത്രീ ഡോട്ട്സ് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഒരു ബോക്സാണ് ഓപ്പൺ ചെയ്ത് വരുന്നത്. അതിൽ പ്ലേ ബാക്ക് സ്പീഡ് എന്നുള്ള നമ്മൾ നോർമലായിട്ട് കണ്ടല്ലോ, ആ ഒരു ഡിഫോൾട്ടായിട്ടാണ് യൂട്യൂബ് നോർമലായിരിക്കും എല്ലാവരുടെയിലും സെറ്റ് ചെയ്തിരിക്കുക. ഇവിടെ ഞാൻ ആ നോർമൽ മാറ്റിയിട്ട് ഒരു സ്പീഡ് ഒന്ന് കൂട്ടി കൊടുക്കുകയാണ്. അപ്പോൾ എന്തൊക്കെ ചേഞ്ചസ് വരും നമ്മുടെ വോയിസിലും അതേപോലെ വീഡിയോയുടെ സ്പീഡ് എല്ലാ കാര്യങ്ങളും അതിൽ മാറ്റം വരും, നിങ്ങളൊന്ന് കേട്ട് നോക്കൂ. ഈ ഒരു രീതിയിലായിരിക്കും നമുക്ക് വീഡിയോ പ്ലേ ചെയ്യുക. നിങ്ങൾക്ക് വേണമെങ്കിൽ വീഡിയോൻ്റെ സ്പീഡ് കുറയ്ക്കുകയും ചെയ്യുക കേട്ടോ. ഇനി വേറൊരു സെറ്റിങ്സ് നോക്കാം. വാച്ചിന് വി ആർ എന്നുള്ളൊരു ഓപ്ഷൻ കണ്ടല്ലോ. ഇനി ഇതേ ഒരു ബോക്സിലുള്ള വേറൊരു ഓപ്ഷനാണ് വാച്ച് ഇൻ വി ആർ എന്ന് വെച്ചാൽ. ഈ ഒരു രീതി കണ്ടോ, നമുക്ക് വീഡിയോ ഒരു ത്രീ ഡി ഒരു ഇഫക്റ്റോടുകൂടിയൊക്കെ കാണുന്നതിന് വേണ്ടിയിട്ടാണിത്. അപ്പം ഈ ഒരു രീതി നമുക്ക് ട്രൈ ചെയ്യാം. അപ്പോൾ ഇത്രയാണ് കേട്ടോ ഈ ഒരു ടിപ്പ്, എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം. നെക്സ്റ്റ് എന്ന് പറയുന്നത് യൂട്യൂബിൻ്റെ ഹോം പേജ് തന്നെ മുകളിലായിട്ട് നമുക്ക് കാണാം ഓൾ കുക്കിംഗ്, സ്മാർട്ട് ഫോൺസ്, അങ്ങനെ
ഓരോന്ന് കാറ്റഗറൈസ് ചെയ്തിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. അത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹോം പേജിൽ ഇപ്പോൾ ഓൾ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് മിക്സഡ് ആയിട്ടായിരിക്കും വീട്ടില്. ഇനിയിപ്പം നമ്മൾ കുക്കിംഗ് കൊടുക്കുക. ഇപ്പോൾ കുക്കിംഗ് കൊടുത്തപ്പോൾ കണ്ടല്ലോ കുക്കിംഗ് റിലേറ്റഡ് വീഡിയോസ് മാത്രമാണ് ഇതിൽ വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യണമെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. ഇനി നമ്മൾ കുക്കിംഗ് മാറ്റി വേറൊരു ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ സ്മാർട്ട് ഫോൺസൊക്കെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് കാണാം ഞാൻ ഇതിവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി സ്മാർട്ട് ഫോൺസ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് മാത്രമാണ് ഹോം പേജിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഈ ഒരു രീതിയിലാണ് യൂട്യൂബ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയും ടിപ്സാണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. താങ്ക് യു ഫോർ വാച്ചിങ്.